ക്രിസ്തുവുമായി ബന്ധമുള്ള എന്തും ക്രൈസ്തവരെ സംബന്ധിച്ച് കൗതുകമുണർത്തുന്ന കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യേശുവിന്റെ വീട്. യേശു ജീവിച്ചിരുന്ന വീടും സാഹചര്യങ്ങളുമെല്ലാം എന്നും കൗതുക വിഷയങ്ങളാണ്. ബൈസന്റൈൻ കാലഘട്ടത്തെക്കുറിച്ച് ആഴത്തിൽ ഗവേഷണം നടത്തിയിരുന്ന ബ്രിട്ടീഷ് ഗവേഷകനായ കെൻ ഡാർക്ക് 2006 യേശു വളർന്ന വീട് കണ്ടെത്തിയിരുന്നു. ഭാഗികമായി മോട്ടാർ കൽഭിത്തികൾ കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ ഒരു വിദഗ്ധനായ ആശാരിയുടെ കരവേലകൾ പ്രകടമാണ്. 1st century പാറക്കെട്ടുകളുള്ള ഒരു കുന്നിൻ ചെരുവിൽ പണിതുയർത്തിയ ഈ വീട് ആദ്യമായി കണ്ടെത്തിയത് 1880 സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് കോൺവെന്റ് കന്യാസ്ത്രീകളാണ്. എങ്കിലും ഇത് യേശുവിന്റെ വീടാണെന്ന് ഇവർക്ക് മനസ്സിലായിരുന്നില്ല. യഥാർത്ഥത്തിൽ യേശു ഇവിടെ ജീവിച്ചിരുന്നോ എന്നത് പലരിലും സംശയമായി ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ ഇത് യേശുവിന്റെ വീടാണെന്ന് കെൻ ഡാർക്ക് ഉറപ്പിച്ചു പറയുന്നു. അത്തരമൊരു നിഗമനത്തിലെത്താൻ ഡാർക്കിന് മതിയായ തെളിവുകളുണ്ട്. 7th century വരെ നസ്രത്ത് നിയന്ത്രിച്ചിരുന്ന ബൈസന്റൈൻ ഭരണകൂടം മൊസൈക് കൊണ്ട് വീട് അലങ്കരിക്കുകയും വീടിനു മുകളിൽ ചർച്ച് ഓഫ് ദി ന്യൂട്രീഷ്യൻ എന്നറിയപ്പെടുന്ന പള്ളി നിർമ്മിക്കുകയും ചെയ്തിരുന്നു. 12th century വിശുദ്ധ നാട്ടിലേക്ക് കടന്ന കുരിശി യുദ്ധക്കാർ പള്ളി ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് അത് നന്നാക്കി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബൈസന്റൈൻസും കുരിശി യുദ്ധക്കാരും യേശുവിനെ വളർത്തിയ വീടാണിതെന്ന് വിശ്വസിച്ചിരുന്നതായി ഡാർക്ക് സാക്ഷ്യപ്പെടുത്തുന്നു.